കിഷ്കന്റെ കാലം കാണ്ടം ഡൽഹിയെ സംബന്ധിച്ചോളം തരോ രസമുണ്ട് സാധനം രസമുണ്ട്. ഇതാണ് ഗ്രാമീൺ സേവന്റെ വണ്ടികൾ. ഡൽഹിയിലെ ഒരു നൈറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതാണ് ഗ്രാമീൺ സേവ അറിയതിന്റെ വണ്ടി. യെസ് സർ, ഹായ് ബോലോ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് ഡൽഹിയിലെ ഒരു വിദൂര സ്ഥലത്തൂടെ അങ്ങനെ പോകണം. നമ്മളിവിടെ നടന്ന് നടന്ന് നമ്മളിവിടെ ഒക്കില ബീഹാറിലെ ബട്ടില ഹൗസ് ഷെയിൻ ബാഗാ സൈഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏ ഭയ്യ, ഹായ് ബോലോ. ആളുടെ ഇന്നത്തെ കളക്ഷനാണിത്. ഇവിടെയുള്ള റോഡുകളുടെ തിരക്കൂടി. അപ്പോൾ ഇത് ഓഖില സൈഡിലാണ്, ബട്ടില ഹൗസൊക്കെ ഷെയിൻബാഗ് സൈഡിലെ അതാണോ. അതായത് തിരക്കും ഈ റോഡിലെ. നമ്മുടെ നാട്ടിൽ കാണുന്നത് തിരക്ക്, പക്ഷെ ഇങ്ങനെ വൃത്തിയില്ലാത്തത് നമുക്ക് കാണൂല അല്ലല്ലോ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്ടോ ലൈഫിൽ ഒരു പ്രാവശ്യവും. സൗണ്ടിന് ചിലപ്പോൾ നല്ല കരകരപ്പാണ്. മൈക്ക് നമ്മൾ എടുത്തിട്ടില്ല, അതാണ് ഇങ്ങനെ സൗണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ എല്ലാം മാർക്കറ്റുകൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വണ്ടി. പിന്നെ ഇവിടെ കുറേ ഇ റിക്ഷകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ജാമിയ മില്ലിയ സൈഡ് എത്തിയിട്ട്. നമ്മൾ ജാമിയ മില്ലിയ ക്യാമ്പസാണ് ഈ ഒരു മതിലിൻ്റെ അപ്പുറത്ത്. ഇപ്പുറത്തും അതുപോലെ ജാമിയ മില്ലിയയുടെ ക്യാമ്പസാണ്. ഓക്കെ, ഇവിടെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് COET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ജാമിയ മില്ലിയ ക്യാമ്പസ്. ക്യാമ്പസിൻ്റെ ഗേറ്റ് അവിടെ ഉണ്ട്, ഒരുപാട് ഗേറ്റുകളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാണാൻ പോകുന്നത് ജാമിയ മില്ലിയൻ്റെ മെയിൻ ഗേറ്റാണ്. ഗേറ്റ് നമ്പർ 8 അല്ലേ, 8 ഇത്. ഡൽഹിയിൽ ഇപ്പം നൈസായിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വലിയ ചൂടില്ല, ചെറിയൊരു വിങ്ങലാണ്. പോലീസ് വണ്ടി മുന്നിലുണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതലുള്ള ടൈം അടിപൊളി ടൈമാണ്. അധികം ചൂടില്ല. മെല്ലെ മെല്ലെ ഇനി നവംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴും ഒക്ടോബർ ഇങ്ങനെ ആകുമ്പോഴേക്കും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നല്ല തണുത്ത ബ്രീസായിട്ടുള്ള ക്ലൈമറ്റ് വരും. ഡിസംബർ നവംബർ ലാസ്റ്റൊക്കെ നല്ല ഫോഗോട് കൂടിയുള്ള ക്ലൈമറ്റ് ആവും. അപ്പൊ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ബസ്സുകള്. ഏ കുലോ, ഏ കുലിനെങ്കിലും മദർ കര പോയാ ജി, സോറി. അപ്പൊ ഇതാണ് ഇവിടുത്തെ വണ്ടികൾ കേട്ടോ, ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതാണ് ഗ്രാമീൺ സേവന്റെ വണ്ടികൾ കേട്ടോ. ഈ വണ്ടിയൊക്കെ തട്ടി കഴിഞ്ഞാലോ തുരുമ്പോ അടിച്ച് പടച്ച. അപ്പോ നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല, നമ്മളിങ്ങനെ കാണിച്ചതാണ്. ഇവിടുത്തെ എല്ലാ വണ്ടികളും ഇങ്ങനെയാണ്. ഡൽഹി ശരിക്കുണ്ടല്ലോ, നല്ല രീതിയിൽ കുളിപ്പിക്കണം ഡൽഹി. ഇന്നത്തെ ഇവിടെ ഡെവലപ്മെൻ്റ് ഒക്കെ സെറ്റ് ആവുള്ളൂ. ഇത് നമ്മൾ പോകുന്നത് സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂ ഫ്രണ്ട്സ് കോളനി കമ്മ്യൂണിറ്റി സെൻ്റർ ആണ് സി സി എന്ന് പറഞ്ഞത് കേട്ടോ. മൂന്നാൾ വെച്ച് പോയാലും നാലാൾ വെച്ച് പോയാലും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. മിസ്സിംഗ് കേസ് ഉണ്ട്. സുധാ മൊയ്ദാസ്. ഇവിടെയുള്ള സകല സാധനങ്ങളും നമുക്ക് കാണാം. ഈ ഏരിയയിൽ ഷെയിൻ ബാഗ് ഏരിയയിലൊക്കെ കുറച്ചൊക്കെ ഒരു വെളിച്ചമുള്ള ഏരിയ ഉണ്ട്. മീൻസ് ആളുകളൊക്കെ വന്നിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഭയങ്കര തിരക്കാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിലുള്ള അത്ര തിരക്ക് തോന്നില്ല.
ഫുള്ള് ഇതേപോലെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ്. സീറ്റാണ് ഇവിടെ. എന്ത് കഴിച്ചാലും എന്താവും ഞാൻ പറയുന്നില്ല. ഓക്കെ, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം വരൂല. നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ കയറാൻ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബോളിവുഡ് ആക്ട്രസ് ആണ് ശ്രദ്ധ കപൂർ. ഭയങ്കര കൃഷ്ണം പുതിയ പടത്തിന് കയറാൻ പോയി. ഇന്നലെ ഞങ്ങൾ പടത്തിന് പോയി. എന്താണ് കിഷ്കണ്ട കിഷ്കണ്ട കാലം കാണ്ടം കിഷ്കണ്ട കാണ്ടം ആസിഫലിൻ്റെ നല്ല അടിപൊളി മൂവിയാണ്. അതുപോലെ തന്നെ അടിപൊളി മേക്കിംഗ് ആണ്. ചങ്ങൾ ടിക്കറ്റ് തരട്ട് തരുമോ? 800 രൂപ ഒരു ടിക്കറ്റ്. രണ്ടാൾക്കാർക്ക് ഒരാൾക്ക് 400 രൂപ. അതേ സിനിമ ഇത് എക്സിക്യൂട്ടീവ് ലോഞ്ച് ഇവിടെ 150 രൂപ ഉള്ളൂ. ഇപ്പം നമ്മളുള്ളത് സി സിയിലാണ്, കമ്മ്യൂണിറ്റി സെൻറ്റർ. അതായത് ജുലേന. ഓക്കെ, ജുലേന സെല്ലിൽ. പിന്നെ ഡൽഹി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട എന്താ അറിയോ, നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ പോകുമല്ലോ. ആ കൈ ഇങ്ങനെ കാണിച്ച് എങ്ങനെ വരും? കാരണം വണ്ടി കൊണ്ട് ഇതാ കിടക്കുന്ന നമ്മളെ കൊണ്ട് പോകും. അത് വരുമ്പോൾ സൂക്ഷിക്കാം. ഓക്കെ, ഇപ്പം വന്നു കഴിഞ്ഞാൽ കുറേ പുസ്തകങ്ങൾ ഏരിയകളുണ്ട്. ഇത്തരത്തിലുള്ള ആരും വായിക്കും, ആരും പറയില്ല, ആവശ്യക്കാർക്ക് വായിക്കാം വാങ്ങാം. ഓക്കെ, റെഡ് വൈറ്റ് റോയൽ ബ്ലൂ വൈൽഡ് ലൈഫ് വൈൽഡ് ബിൽസൺ മിസ്റ്റർ റോങ് നമ്പർ ഫണ്ണി സ്റ്റോറി ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ നടന്ന ഒരു സ്ഥലത്തെത്തിട്ടോ. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഇസ്രായേൽ പ്രൊഡക്റ്റുകളൊക്കെ ബാൻ ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടാവും ക്യാമ്പറിനൊരു പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് ഇസ്രായേലി പ്രൊഡക്റ്റുകളൊക്കെ കുറേ ബാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ, ഇസ്രായേലി അമേരിക്കൻ അതേപോലെ തന്നെ എന്തേലും പറയാ ബോയ്ക്കോട്ടല്ല, വേറൊരു സാധനം പറയല്ലേ ഇനി, കുത്തകളുടെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ അല്ലേ. ആ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ പ്രൊഡക്റ്റ്. അത് ഇവിടെ ഡൽഹിയിലൊക്കെ ഒരുപാട് പിസ്സ ഒക്കെ ഇറങ്ങി, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയുള്ള. അത്ര റേറ്റ് ഇല്ല ഓൺലൈൻ. ഇപ്പോൾ പിസ്സ ഹട്ടിലും മറ്റേ നമ്മുടെ ഡൊമിനോസിലും ഒന്നുമില്ല റേറ്റ് ഇല്ല. അതുപോലെ തന്നെ കെ എഫ് സിൻ്റെ പോലത്തെ ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. അത് സൗദി പണ്ട് തുടങ്ങിയിട്ടുണ്ട് അൽബൈക്ക്. പക്ഷെ ഇത് വേറെ സാധനം തുമ്പോൾ അത് ടേസ്റ്റ് കോളൻ്റെ അത്ര കുത്തണ ടേസ്റ്റ് ഇല്ല. പക്ഷെ കുഴപ്പമില്ല, അത് ക്യാമ്പാ കോളാണ് ഇതിൻ്റെ പേരെന്ന്. ഗ്രേറ്റ് ഇന്ത്യൻ ടേസ്റ്റ് റിഫ്രഷ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പഴം 9:30 ഓക്കെ. രസമുണ്ട് കേട്ടോ, സാധനം രസമുണ്ട്. നമ്മളെ കൂടെ ആദ്യം പാക്കേജിലൊക്കെ വന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ സ്ഥലം. രാത്രിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നിരുന്നു. ഫുഡ് അതായത് നമ്മളിവിടെ എത്താൻ വൈകും, അപ്പോൾ ഫുഡൊന്നും കിട്ടാതെ കുറേ ആളുകൾ, അതായത് ഫുഡൊന്നും പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്യാതെ അവർക്ക് പുറത്ത് പോകണം കഴിക്കുന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഫസ്റ്റ് വന്നിട്ടുണ്ടോ? ഫസ്റ്റ് പാക്കേജിലൊക്കെ വന്ന ആൾക്കാർക്ക് അറിയണ്ടാവും. വേറെ കാര്യം എന്താ വെച്ചാൽ ഓലൊന്നും ഈ വീഡിയോ കാണലുമില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണും. ഈ കാണുന്നുണ്ട് വീഡിയോ കണ്ടടോ. പിന്നീട് ഇതുപോലെ നല്ല സുന്ദരിമാരും സുന്ദരന്മാരൊക്കെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഐസ്ക്രീം നിന്ന് ഒറ്റക്ക് ഇങ്ങനെ നടക്കാം. നമ്മളെ കൂടെ ഉള്ളത് യാസറും ഇബിനും ഒക്കെ. ഡൽഹിയിലെ സംബന്ധിച്ചോളം തരുമോ? ഹായ്. നമ്മളിങ്ങനെ ഹായ് പോയി നടാനല്ലാതെ നല്ല ഭംഗിയുള്ള ലേഡീസ്, ഒരു 10-40 വയസ്സുള്ള അങ്കിൾമാരെപ്പം, അല്ലെങ്കിൽ തവളിയമാരപ്പോ അങ്ങനെ പറയാൻ പാടാന്നാലും. നേരെ ഓപ്പോസിറ്റും നല്ല ഭംഗിയുള്ള ചെക്കന്മാർ ഓരോ കൂടെ 10-ൻ്റെ കായ്ക്കില്ലാതെ. അതായത് ബോഡി ഷേമിംഗ് അല്ല ഇടേ പറയണത്, ഒരു ലെവൽ ഓഫ് വൈബ് മാച്ചിങ് അല്ല. ഓല് എം എൽ മ്യൂച്വലി അല്ല കാരണം അങ്ങനെ പറയാൻ പാടില്ല. കിട്ടാത്ത മുന്തിരി പിളിക്കും.
അപ്പൊ നമ്മള് സ്ത്രീ സിനിമ കണ്ടു, സിനിമ കണ്ട് ഇതായി സപ്പോർട്ടിന് ഇവിടെ ഫുള്ള് ക്രോസ് ആയി തുടങ്ങി. ഓക്കെ, അപ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.